ഞങ്ങൾ നമ്മളെ മലയാളികൾ ഇതുണ്ടല്ലോ, പെട്ടെന്ന് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആട് മാഞ്ചി എന്നെല്ലാം പറഞ്ഞ പോലെ എത്രയോ എല്ലാ കൊല്ലം ഒരാൾ പറ്റിക്കപ്പെടുന്നുണ്ട്, വീണ്ടും പറ്റിക്കപ്പെടും. അതുപോലെ തന്നെയുള്ളൊരു സംഭവമാണ്, കാരണം സയന്റിഫിക് ആയിട്ട് കുറെ സംഭവങ്ങളുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് റസ്മി, ഇക്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. റസ്മിയുടെ അമ്മ എന്നെ യൂട്യൂബ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുടി കൊഴിച്ചിലിനുള്ള പല ഒറ്റമൂലികൾ, നാച്ചുറൽ റെമഡീസ് എന്ന രീതിയിൽ പല പ്രൊഡക്ട്സുകളും അല്ലെങ്കിൽ ആൾക്കാർ വീട്ടിൽ നിന്ന് ചെയ്തു വരുന്നൊരു സംഭവമായിട്ട് വരാറുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അടുത്ത കാലത്തൊരു ട്രോള് കണ്ടു, അതായത് ബിജു മേനോൻ്റെ അടുത്ത് കവിയൂർ പെണ്ണമ്മ പറയുന്ന പോലെ, എടാ നീ ആ ഒരു എന്താണ് പുളിനാരങ്ങ കൂടി ഒന്ന് തലയിൽ തേക്ക്, മുടി കൊഴിച്ചാലും നല്ലതാണെന്നുള്ളത്. അപ്പോൾ ബിജു മേനോൻ തിരിച്ച് പറയും, കാരണം കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ കൂട്ട് മൊത്തം ഞാൻ പരീക്ഷിച്ചു, ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ എന്ന രീതിയിൽ. അതായത് എല്ലാ സാധനങ്ങളും പരീക്ഷിച്ചിട്ടുണ്ടാവും, വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും അവർ പരീക്ഷിച്ചിട്ടുണ്ടാവും മുടി വളർത്താൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഒരു കാര്യം, ഒരു സങ്കടം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര അഭ്യസ്തവിദ്യരെന്ന് പറയുന്നവരാണെങ്കിൽ തന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് അതൊരു വളരെ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഒരു മുടി കൊഴിച്ചിൽ ഒറ്റമൂലി എന്നുള്ള വേർഡ് അടിച്ചു കഴിഞ്ഞാൽ എത്രയോ വീഡിയോസും ക്ലിക്കൊക്കെ കൂടും. അതിനാൽ ആൾക്കാർ ആ ഒറ്റമൂലി, നമ്മളെ മലയാളികൾ ഇതുണ്ടല്ലോ, പെട്ടെന്ന് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് മാഞ്ചി എന്നെല്ലാം പറഞ്ഞ പോലെ എത്രയോ എല്ലാ കൊല്ലം ഒരാൾ പറ്റിക്കപ്പെടുന്നുണ്ട്, വീണ്ടും പറ്റിക്കപ്പെടും. അതുപോലെ തന്നെയുള്ളൊരു സംഭവമാണ്, കാരണം സയൻറ്റിഫിക് ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ടോപ്പിക്കൽ ലേബനായിട്ട് മിനോക്സിഡിൽ അത് വർക്ക് ചെയ്തിട്ട് എത്രയോ ആൾക്കാരിൽ പരീക്ഷിച്ച് പരീക്ഷണം നടത്തി എത്രയോ പേരിൽ റിസൾട്ടുള്ള സാധനമാണ്. നേരെ മറിച്ച് നാളെ ഒരാളൊരു ആവണക്കണ്ട, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ കഞ്ഞി വെള്ളമാണ് പറയുന്നത്, അത് റിസൾട്ട് ഉണ്ടോ ഇല്ല എന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ളൊരു വിഷയമാണ്, അതിൽ എത്ര പേർക്ക് ചെയ്തു, 100, 1000, 1,000,000 പേർക്ക് ചെയ്തു, ഇത്ര പേർക്ക് റിസൾട്ട് വന്നു, അങ്ങനെയുള്ള സ്റ്റഡിയൊന്നും ഇല്ലല്ലോ. അതൊരാൾ ഒരാളെ അഭിപ്രായം ഇട്ടു, ഒരാൾ യൂട്യൂബ് ഇട്ടു, നമ്മളത് പോയി ചെയ്തു, അത്രയേ ഉള്ളൂ. കഞ്ഞിവെള്ളം തേച്ചിൻ്റെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പക്ഷേ വെളുത്തുള്ളി മറ്റതൊക്കെ തേച്ച് മുഖവും നെറ്റിയൊക്കെ, അതായത് തലയിൽ തേച്ചിട്ട് ഇത് പൊള്ളിയ പേഷ്യൻസൊക്കെ നമ്മളത്തെ വരാറുണ്ട്. പിന്നെ അതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊന്ന് ഹോം റെമഡീസിൻ്റെ കാര്യം, അത് ട്രൈ ചെയ്യുക. വേറൊരു അധികം മുതൽ മുടക്കില്ലാത്ത സാധനങ്ങളാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലല്ലാതെ, വേറെ ബുദ്ധിമുട്ട് അധികം പൊള്ളാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതല്ലാതെ ഒരു എവിഡൻസ് ആയിട്ടൊന്നും ഇല്ല. എവിഡൻസ് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോം റെമഡീനെ കുറിച്ചാണ്, പല വൈദ്യശാസ്ത്ര രീതിയുണ്ട്, അത് അവർ ആ രീതി ട്രീറ്റ്മെൻറ്റ് രീതിയായിട്ട് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ അത് വേറെ വിഷയം. അതേസമയം തന്നെ അതൊരു മോഡേൺ മെഡിസിൻ പോലെ ഒരു സയൻറ്റിഫിക്കായിട്ട് 1000 പേർക്ക് കൊടുത്തു, 1000 പേർക്ക് കൊടുത്തില്ല, 1000 പേർക്ക് കൊടുത്തവരിൽ ഈ ഇത്ര പേര് റിസൾട്ട് വന്നു, 1000 പേർക്ക് കൊടുക്കാത്തവരിൽ ഇത്ര റിസൾട്ടേ വന്നിട്ടുള്ളൂ. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതൊരു സിഗ്നിഫിക്കൻ്റായിട്ട് വ്യത്യാസമുണ്ട്, ഈ സാധനം കൊടുത്താൽ നല്ലത്. അതാണ് ഒരു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നടത്താത്തടത്തോളം കാലം അതൊരു ജസ്റ്റ് ഒരു പുതിയൊരു ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അതേസമയം തന്നെ ഞാൻ എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും, കുറേ പേര് പറയുന്നില്ല, ഇനി ആരെങ്കിലും കേസ് കൊടുത്തതിലാൽ വക്കീലിൻ്റെ പറയുന്നുണ്ട്, എങ്ങനെ വക്കീലൊന്നുമില്ല, കാരണം അത്രയും വലിയ വലിയ കമ്പനീസാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ഹെയർ ഫോൾ റെമഡി എന്നൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ സജഷൻ പറഞ്ഞുതരും, ഇത് ഉപയോഗിക്കൂ, അത് ഉപയോഗിക്കൂ, അത് മാറിക്കിട്ടും, ആ രീതിയിലൊക്കെ. അപ്പോൾ അതുപോലെ കുറേ സംഭവങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഹൈലൈറ്റ് മോളിൽ ഒരു വെറുതെ ഒരു പേർച്ചേസിന് പോയപ്പം ഒരു ബ്രാൻഡ് ഞാൻ മറിക്കുന്നുണ്ട്, അത് പറഞ്ഞാൽ ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ അത് അതിൽ നോക്കിയപ്പോൾ പച്ചോളി ഓയിൽ കുറേ എന്തൊക്കെയോ മറ്റേ നമ്മൾ ഹെർബൽ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള ഓയിൽസ് ഉണ്ട്, കെമമൈൽ ഓയിൽ എല്ലാം പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിലൊരു നടുക്കൊരു മിനോക്സിഡിൽ എന്നുള്ളൊരു വേർഡ് മാത്രമേ ഉണ്ട്, അത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൊടുത്തത്, കാരണം അതാണ് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. മറ്റതൊക്കെ ഒരു എന്താണ് ഒരു പൊലിപ്പിക്കാന് ഹെർബൽ എന്നുള്ള രീതിയിൽ തോന്നിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ നമ്മൾ എത്രയോ കാണാം ഒറ്റമൂലി മുടി കൊഴിച്ചലിന്, അല്ലെങ്കിൽ താടി വളർന്നു വരാൻ താടി നെയ്യ്, അങ്ങനെ പല രീതിയിലുള്ള സംഭവമുണ്ട്. അതിലുള്ള മിക്കറിലും ഈ പറഞ്ഞ പോലത്തെ കണ്ടൻ്റ് ആയിരിക്കും ഉണ്ടാവുകയാണ്. ഇപ്പം അടുത്ത കാലത്തായിട്ട് ലേറ്റസ്റ്റായിട്ട് ട്രെൻഡിങ് ഉള്ള ഒരു സംഭവം, പേര് പറയുന്നില്ല, ഒരു 120 ml ഏകദേശം 4500 അതിന് പറയുന്നത്. ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് അതിലൊന്നും പറയുന്നില്ല, നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് നിന്നല്ലാതെ. അതൊരു കെമിക്കൽ ഒരു ടെസ്റ്റ് നടത്തിയാലാണ് മിക്കവരും മനസ്സിലാവാൻ ഇതുപോലെ മിനോക്സിഡിൽ എന്നുള്ള സംഭവമായിരിക്കും അതിൽ മിക്കവരും ഉണ്ടാവുകയാണ്. അതൊരു മിനോക്സിഡിൽ എന്നൊരു ബ്രാൻഡ് അംബാസിഡർ ഒന്നുമല്ല, FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള, സയൻസ് അത് തെളിയിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്.
ടോപ്പിക്കലായിട്ട് തിലേപനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മിനോക്സിഡിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകുമെന്ന് പറയാം. മറ്റുള്ളതിനും കൂടെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു ആ ഒരു രീതിയിൽ ഗവേഷണം നടത്തി പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഒരു ആമസോണിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റോ ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് വന്നു, ഒരു ദിവസം കൊണ്ട് എത്രയോ വ്യൂവേഴ്സാണ് ഇതിൽ പറയുന്നത്, വളരെ വേറെ സബ്സ്ക്രൈബേഴ്സൊന്നും ആരുമില്ല, പക്ഷേ ആ ഒരു ചാനലിന് ഒറ്റ ദിവസം കൊണ്ട് ഒരു വീഡിയോയിൽ ഇത്രയും ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടെന്നല്ലാതെ വേറെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊരു പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും നമ്മൾ പണ്ട് പറയില്ല ചെയിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരാൾ മറ്റാൾക്ക് കൊടുത്ത് മറ്റാൾക്ക് കൊടുത്ത് ആ രീതിയിൽ അങ്ങനെ ഒരു വിറ്റഴിക്കുന്ന രീതിയിലേക്കുള്ള രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് മിക്കവറും അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ചൂഷണത്തിൻ്റെ രീതിയിൽ വരുന്നതാണ്. കാരണം ഒരു നല്ലൊരു സയൻറ്റിഫിക്കലായിട്ട് എവിഡൻസ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് ഒരു 100 ml അല്ലെങ്കിൽ 60 ml 600 700 നല്ലൊരു ഒരു റേറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ, ഇതൊരു സംഭവം 4000 5000 ഒക്കെ ആവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്താണ് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഹൈപ്ഡ് ആയിട്ട് അത് റേറ്റ് കൂടിയതല്ലാതെ, അതേ സംഭവം നമ്മൾ മിനോക്സിഡ് എന്നുള്ള സംഭവം മാറ്റി ഇതുപോലെ പുതിയൊരു മുടി വഹിച്ചുള്ള ഒരു എണ്ണ എന്നിട്ടൊരു റീപാക്ക് ചെയ്ത് ഒരാൾ 5000 വെക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ രീതിയിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മുടി കൊഴിച്ചൽ എന്ത് ഇപ്പോഴത്തെ യൂത്തിനെ വളരെയധികം ഒരു കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ കൺസേൺ ആക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ മാർക്കറ്റിൻ്റെ ഇന്നത്തെ വിപണിയുടെ ഒരു എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇരയാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സയൻറ്റിഫിക്കായിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.